അത് ബട്ടർഫ്ലൈ പീകോക്ക് ബാസ് എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ പീകോക്ക് ബാസിനെ വാങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടുന്ന് വൈഫ് പറയായിരുന്നു, എല്ലാ സാധനങ്ങളും മുമ്പുണ്ടായിരുന്നതാണല്ലോ, ഇത് മുഴുവൻ വീണ്ടും അന്ന് മുഴുവൻ എല്ലാം ഒഴിവാക്കി ഇപ്പോൾ വീണ്ടും എല്ലാം തിരിച്ചു കൊണ്ടുവരികയാണോ? ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര സൈസായപ്പോൾ എല്ലാത്തിനെയും കൊടുത്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് അബദ്ധമായെന്ന് പിന്നീട് തോന്നുകയും ചെയ്തു. നമ്മൾ കൊടുത്തതിനൊന്നും എന്താ പറയുക, നമ്മൾ ഒരു ബാർട്ടർ സിസ്റ്റത്തിലാണ് കൊടുത്തതെന്നുണ്ടെങ്കിലും നമുക്ക് അതിന് മാത്രമുള്ള ഫിഷൊന്നും തിരിച്ച് കിട്ടിയില്ല. പിന്നെ ഫിഷ് ഫുഡ്, ബേർഡിൻ്റെ ഫുഡ്, അങ്ങനെ പല സാധനങ്ങളാണ് പകരം വാങ്ങിയത്. പക്ഷെ ഒന്നും എല്ലാം കൂടെ കൂട്ടിയാൽ ഒരു ഫിഷിൻ്റെ പൈസ പോലും കിട്ടിയില്ല എന്ന് പറയാൻ ചുരുക്കി പറഞ്ഞു. അതുപോലെ ചില ഫിഷുകളൊന്നും എന്തായെന്ന് അവർക്ക് തന്നെ അറിയില്ല, അത് വിറ്റോ കൊടുത്തോ ഓ അത് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞങ്ങ്. പിന്നെ നമ്മളിതൊരു ബിസിനസ്സായിട്ട് കാണാത്തതുകൊണ്ട് നമുക്കും പരാതിയില്ല. നമ്മുടെ പീകോക്ക് ബാസ് രണ്ടെണ്ണം എന്തായാലും ഇപ്പോൾ വാങ്ങിയേ പറ്റൂ. അതിനുവേണ്ടിയാണ് നമ്മൾ പീകോക്ക് ബാസിനെ രണ്ടെണ്ണത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഓസ്ലറ്റോറിയസോ എന്താണ് ഒരു സ്പീഷീസ് പറഞ്ഞ് മറന്നുപോയി, അതാണ്. അത് ബട്ടർഫ്ലൈ പീകോക്ക് ബാസ് എന്നാണ് അതിന് പറയുന്നത്. ഫിറ്റമെൻസിസ് കൽബേരി എന്നൊക്കെ പറയുന്നത് പോലെ ബട്ടർഫ്ലൈ പീകോക്ക് ബാസ്, ഇത് ഏകദേശം 75 സെൻറ്റിമീറ്റർ, 3/4 മീറ്ററോളം വളരുന്ന സ്പീഷീസാണ്. മുമ്പ് എൻ്റെയിൽ ഉണ്ടായിരുന്ന ഇതല്ല, വേറെ സ്പീഷീസാണ്, അന്നുണ്ടായിരുന്ന കൽബേരിയോ അങ്ങനെ എന്തോ ആണ്. ഏതായാലും ഈ പീകോക്ക് ബാസിനെ നമ്മൾ കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഷാർപ്പ് യെല്ലോ കളറിൽ ബ്ലാക്ക് ലൈൻസും പിന്നെ റെഡ് ടെയിലും, അതാണ് ഇതിൻ്റെ ഒരു സ്പീഷീസ്. എല്ലാം ലാർജ് മൗത്ത് ബാസ് പോലെ തന്നെ എല്ലാം ഭയങ്കര വായി കുറച്ച് വലിയതായിരിക്കും, ഏത് ഫിഷിനെ ടാങ്കിൽ കണ്ടാലും പിടിച്ച് തിന്നും. അതാണ് ഈ പീകോക്ക് ബാസിൻ്റെ ഒരു ക്യാരക്ടർ. അപ്പോൾ നമുക്ക് അതിനെ ഇന്ന് കൊണ്ടുവന്നിട്ട് അതിനെ കാണിച്ചുകൊണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ പറയാം. എന്നാൽ ഞാൻ മാത്രം ഇരുന്ന് ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഫിഷിനെ ഓ, ഇത് നമ്മളതിൽ മുമ്പുണ്ടായിരുന്ന പീകോക്ക് ബാസിനേക്കാളും കൊള്ളാം കേട്ടോ. മുമ്പത്തെ പീകോക്ക് ബാസിനേക്കാളും കുറച്ച് സ്ട്രോങ്ങന്മാരാണ് ഇവർ. അതുപോലെ ഇവരുടെ ആ ലൈൻ ഇപ്പോൾ തന്നെ നല്ല ക്ലിയറായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, പീകോക്ക് ബാസിനെ ഇല്ലിട്ടാലോ വേണ്ട അല്ലേ. ഇപ്പോൾ ഇവന്മാരെ നമ്മൾ ഷേവൽ നോസിൻ്റെ കൂടെ തന്നെയാണ് ഇടാൻ പോകുന്നത്. ഷേവൽ നോസും ബൈച്ചറും ഉണ്ട്, അവരുടെ കൂടെ തന്നെയാണ് ഇടാൻ പോകുന്നത്. പീകോക്ക് ബാസ് പ്രശ്നക്കാരൊക്കെ ആണ്, ഏതായാലും നമ്മൾ ഇപ്പോൾ തൽക്കാലം ഇതിലിട്ടേ പറ്റൂ. നമുക്ക് നാളെ മറ്റന്നാളെ ആയിട്ട് ഇവന്മാരെ ഷിഫ്റ്റ് ചെയ്യണം, അതിനുള്ള മാർഗങ്ങൾ ചെയ്യണം. വൈഫ് പറയുന്നു ഒഴിവാക്കിയ മീനുകളെല്ലാം തിരിച്ചു വരുവാണല്ലോ. പണ്ട് വലുതായി മുട്ടന്മാരായിട്ട് നമ്മൾ കൊടുത്ത മീനുകളാണ് ഇപ്പോൾ മിക്കവാറും നമ്മൾ വാങ്ങുന്നത് മുഴുവനും. ഇയാൾക്ക് എന്തോ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, നമ്മൾ അതിനൊന്നും ചെവി കൊടുത്തിട്ടില്ല. പീകോക്ക് ബാസ്മാർ ഇതിൽ നിന്ന് ചാടിയേക്കുവോ? അതിൽ കുറച്ച് വെള്ളം കൂടുതലാണോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. അവരെ കൊണ്ടുവന്ന ആ രണ്ട് വിക്ക് വിഗ് കവറാണ്, ആ നിറയെ വെള്ളം. അത് ഇത്രയും വെള്ളം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നിറഞ്ഞു പോകും. അമ്മരൊന്ന് കാണിച്ചു തരണം, നമ്മുടെ മുമ്പുണ്ടായിരുന്നതിനേക്കാളും സ്ട്രോങ് ആണ് അത്. ഉണ്ടോ, കുറച്ച് വലിയതുമാണ്. പീകോക്ക് ബാസിന് നമുക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. കുറേ പേര് പീകോക്ക് ബാസിനെ വാങ്ങാൻ പറഞ്ഞു. ഞാൻ മുമ്പ് ഫിഷ് ഉണ്ടായിരുന്ന എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നാട്ടിലുള്ളവർക്കൊന്നും പീകോക്ക് ബാസിനെയൊന്നും അറിയില്ല എന്നാണ്. ഇവിടെയല്ലേ മനസ്സിലായത്, നമ്മളെക്കാളും നാട്ടിലറിയാം ഫിഷിനെ. അങ്ങനെ ഫിഷ് എത്തി, പക്ഷെ കാണാനും കാണിക്കാനൊന്നും പറ്റിയില്ല. എല്ലാം നേരെ ടാങ്കിനകത്ത് ഇടേണ്ട അവസ്ഥയാണ് രാത്രിയിലായതുകൊണ്ട്. ആ, ഇന്ന് നമ്മുടെ സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്നൊരു സബ്സ്ക്രൈബർ, പുള്ളിയുടെ പേര് നോക്കട്ടെ മറന്നുപോയി, സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്നൊരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നോ ഇതൊക്കെ കട്ടുകൊണ്ട് വരുന്നതാണോ? രാത്രിയിലായതുകൊണ്ട്, രാത്രിയിൽ എല്ലാ ഷിപ്പിങ്ങും രാത്രിയിലായതുകൊണ്ട് ചോദിച്ചാണോ എന്നും തോന്നരുതെന്ന് പുള്ളി പറഞ്ഞതാണ്.
കള്ളക്കടത്താണ്. ആ ചിഞ്ചു അർജുൻ ആനന്ദ്, ഇത് ഡെയിലി പുള്ളിയുടെ പ്രൊഫൈൽ നെയിം അങ്ങനെയാണ് കാണുന്നത്, ചിഞ്ചു അർജുൻ ആനന്ദ് എന്നാണ് കാണുന്നത്. പുള്ളി കള്ളക്കടത്താണോ നൈറ്റ് കൊണ്ടുവരുന്നത് കൊണ്ട് ചോദിച്ചതാണ്, വേറെ ഒന്നും തോന്നരുതെന്ന്. സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്നൊരു ആളാണ്. അപ്പോൾ കള്ളക്കടത്തൊന്നും അല്ല, കാരണം ഇത് അവർ അജ്മാൻ എന്ന് പറഞ്ഞ സ്ഥലവും ഈ അലൈ എന്ന് പറഞ്ഞ സ്ഥലവുമായിട്ട് ഏകദേശം നിയർലി 2.5 അവരുടെ ഒരു ട്രക്ക് പോലത്തെ വണ്ടിയല്ലേ, നമ്മൾ കാറിലാണെങ്കിൽ 2 hoursനകത്തെത്തും. അപ്പോൾ അവർ എന്ന് മാത്രമല്ല നേരിട്ട് ഇങ്ങോട്ടല്ലല്ലോ വരുന്നത്, അവർക്ക് അബുദാബിയിൽ ഡെലിവറി ഉണ്ട്, അലൈനിൽ ഡെലിവറി ഉണ്ട്, പിന്നെ പല സ്ഥലങ്ങളിൽ എന്നെ പോലത്തെ ഭ്രാന്തന്മാർക്കൊക്കെ ഉള്ള ഡെലിവറി ഉണ്ട്. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് ഇവിടെ വരുന്നത്. അപ്പോഴെന്തായാലും രാത്രിയാവും. ഇതുവരെ എനിക്ക് അവർ പകൽ ഡെലിവറി തന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. എന്നാൽ ഇപ്പോൾ തന്നെ ഞാൻ ക്ലൗഡ് നൈഫ് ഓർഡർ ചെയ്തപ്പോൾ അവരുടെ കയ്യിൽ സാധനമുണ്ട്, പക്ഷേ അവർക്ക് ഡെലിവറി ഇല്ല. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ അടുത്തുള്ള പെറ്റ് ഷോപ്പിൽ അന്വേഷിച്ചപ്പോൾ അവിടെ സാധനമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി വാങ്ങുവാൻ നാളെ ക്ലൗഡ് നൈഫിന്. അതും നമ്മളെ സബ്സ്ക്രൈബർ ചോദിച്ചൊരു സാധനമാണ്, ക്ലൗഡ് നൈഫ് വേണം, നൈഫ് ഫിഷ് വേണം എന്ന് പറഞ്ഞ്. പിന്നെ ഇനി നമ്മൾക്ക് കിട്ടാനുള്ളത് ഫ്ലവർ ഹോണ്, സ്നേക്ക് ഹെഡ്, പിന്നെന്താണ് ഫ്ലവർ ഹോണും സ്നേക്ക് ഹെഡുമാണ് മെയിനായിട്ടുള്ള ഫിഷ് എനിക്ക് കിട്ടാനുള്ള. ആ പിന്നെ വാക്കിംഗ് കാറ്റ് ഫിഷ്, അങ്ങനെയുള്ള ഫിഷുകളൊക്കെ മെയിനായിട്ട് കിട്ടാനുണ്ട്. പക്ഷേ സബ്സ്ക്രൈബേഴ്സിന് ഇപ്പം തന്നെ ദേഷ്യം വന്നു തുടങ്ങി. ഈ കൊണ്ടുവരുന്നതല്ലാതെ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയാം, നമുക്ക് നാളെ ക്ലൗഡ് നൈഫിനെ കൂടെ നാളെ കൊണ്ടുവരാം. അതിനുശേഷം മറ്റന്നാൾ നമുക്ക് ഈ ആദ്യം കൊണ്ടുവന്ന അരപ്പൈമ സ്റ്റിംഗ് റേയൊക്കെ നമ്മുടെ മെയിൻ ടാങ്കിലേക്ക് മാറ്റാം. അത് ചെയ്യേണ്ടതുണ്ട്, കാരണം അതിപ്പോൾ ഏകദേശം ടൈമായി. അവരുടെ ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞ് അവർ ചെറിയ ടാങ്കിനകത്തിരിക്കുമല്ലേ, അത് ശരിയല്ല. ഓക്കെ, നമുക്കപ്പോൾ ഈ പീകോക്ക് ബാസിനെ പിടിച്ച് ഇന്നലെ വൈച്ചറിനെ പിടിച്ച് ചെറിയ ടാങ്കിലിട്ടതുപോലെ പിടിക്കാൻ ഇവന്മാരെ പറ്റില്ല, ജമ്പ് ചെയ്യും. ഇവരെ വലിയ ടാങ്കിലേക്കാണ് പിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ അത്ര അതിന് മാത്രം വെള്ളവുമില്ല. നമ്മൾ ഗൗരാമിയെ കണ്ട കാണുന്നുണ്ടാവില്ല അല്ലേ, പച്ചക്കളറേപ്പി ഏതായാലും നല്ല ഉഷാറാവുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യും, എവിടെ ഇടും, ഈ ടബിനകത്തിട്ടാലോ, ടബിനകത്തിട്ടിട്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്യാം, അങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, ഗൗരാമികൾ എനിക്ക് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം തന്നെ ഇതാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കണ്ടോ, ഞാനിവിടെ വന്നിരിക്കുമ്പോഴേക്കും ഇവിടെ വന്നു. ഇതോ കണ്ടോ, കൈ പൊക്കുന്നതിന് കണക്കായിട്ട് മേലോട്ട് വരുന്നത്, എന്തുകൊണ്ട് ഫുഡ് ഇടുന്നതെന്നാണ് നോക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ലെറ്റൂസ് കട്ട് ചെയ്ത് കൊണ്ടുവന്നു തരാം കേട്ടോ, വെയിറ്റേ, നമ്മളെ ഷൂട്ടിംഗ് ഒന്ന് തീരട്ടെ. നിങ്ങളെ ഷൂട്ടിങ്ങൊക്കെ ഓൾറെഡി കഴിഞ്ഞില്ലേ എടാ, എന്തോ നിന്നെ സിനിമയിലെടുത്തടാ എന്ന് പറഞ്ഞ പോലെ യുവമാരുടെയൊക്കെ ഷൂട്ടിംഗ് തീർന്നു. ഇപ്പോൾ ഇതിനകത്തുള്ള ഇവരെ രണ്ടുപേരും മാത്രമാണ് ഇപ്പോൾ ഷൂട്ടിങ്ങിൽ ബാക്കിയുള്ളത്. നിങ്ങൾക്ക് അപ്ഡേറ്റ് ഷൂട്ടിംഗ് തരാം കേട്ടോ. എന്തോ തരാം, നിൻ്റെ വായിക്കൊരു സ്പെഷ്യൽ റെട്ടയിലൊക്കെ ഉണ്ട്. മതി മതി, വെള്ളം കൂടുതലായാലും അവന്മാർ ജമ്പ് ചെയ്യും. കവർ ആദ്യം വെക്കണം, ഇല്ലെങ്കിൽ എപ്പോൾ പുറത്തെത്തി നോക്കിയാൽ മതി. ഒമാർ എവിടെ തന്നെ കാണാനില്ല, എല്ലാം ഹൈഡ് ചെയ്തേക്കോ. ആ നമ്മളെ ഷേവൽ നോസൊക്കെ പുലിയ ചേട്ടാ, നെറ്റ് കാണുമ്പോൾ തന്നെ കടിക്കാൻ വരുമെന്ന് തോന്നുന്നു. നമ്മുടെ ഏതൊരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു, ഈ ബൈച്ചിറ് കടിക്കുവാണ്. കണ്ടാൽ എങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ബൈച്ചിറ് കടിക്കുവൊന്നുമില്ല. അവർ രണ്ടാളും ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അയ്യോ, ഒരുത്തനെ കിട്ടി, ഇപ്പം തന്നെ ചാടിയനെ. ഇതിന് കയറി വരുമ്പോൾ പിടിക്കാൻ ഈസിയാണ്. വാടാ, നിന്നെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോടാ. എന്തോ എടാ, എന്തോ നിന്നെ സിനിമയിലെടുത്തടാന്ന് പറഞ്ഞ്, അയ്യോ ആ കോമഡിയൊക്കെ, കൊച്ചിനീഫയുടെ കോമഡി. ഈ ടാങ്കിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് വൃത്തിയാക്കാൻ മാത്രമേ എളുപ്പമുള്ളൂ, മീനെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ബൈച്ചറ അവിടെ വന്നു, ബൈച്ചറ അവിടെ വന്നു. നിന്നെ ഇന്ന് വേണ്ട, നിൻ്റെ റോൾ ഇന്നലെ തീർന്നു, ഏ നീ ഇന്ന് ജൂനിയർ ആർട്ടിസ്റ്റായി. ബാബാബാ, നീ അല്ല, നിൻ്റെ അപ്പുറം പിടിച്ചവനാണ് ഈ മോൺസ്റ്റർ ജലീൽ, കെ കെ ജോസഫ് എന്ന് പറഞ്ഞ പോലെ. ചാടാനും പാടില്ല, ക്യാമറയിലേക്ക് വെള്ളം തെറിപ്പിക്കാൻ പാടില്ല, അതാണ് കണ്ടീഷൻ.
അവന്മാരുടെ ശൗര്യം കണ്ട. ഇപ്പോൾ ഒരു അഞ്ചാറിഞ്ച് അഞ്ചോളൊക്കെ വലിപ്പമേ ഉള്ളൂ. ഇവന്മാരാണ് 75 സെൻറ്റിമീറ്റർ വളരുന്ന സിക്ല ഓസില്ലാരിസ്. ബട്ടർഫ്ലൈ സിക്ലി, എന്താ ബട്ടർഫ്ലൈ പീക്കോക്ക് ബാസ് എന്നൊക്കെ പറയും. വാല് നല്ല ഷാർപ്പ് റെഡാവും, രണ്ട് പെക്ടോറൽ ഫിന്നും റെഡാവും, പിന്നെ ബോഡിയിലുള്ള ലൈൻസ് നല്ല ക്ലീനായി വരും, പിന്നെ യെല്ലോവിഷ് ബോഡിയായി മാറും. അതാണ് ഇവരുടെ പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ഉള്ള ഒരു രൂപം വരാൻ പോകുന്നത്. അധികം നമ്മളിതും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ക്യാമറ വെള്ളത്തിലാവും, അതുകൊണ്ട് ഇവന്മാരെ തിരിച്ചു വിടാമെന്നാ തോന്നുന്നു. സൈഡിലൂടെ ഒരു വ്യൂ കിട്ടുമോ നോക്കട്ടെ. ഞാൻ വലിയ ക്യാമറമാനായിട്ടാ, കടന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ ടാങ്കിലിട്ടിട്ട് നമുക്കിനി ശരിക്കും കാണാം മോൺസ്റ്റർ ടാങ്കിലെത്തുമ്പോൾ. ഇവരെ ടാങ്കിലേക്ക് ഇതിൽ പിടിച്ചിട്ടപ്പോൾ ആ സ്ട്രെസ് വരുന്നത് കാരണം അവരുടെ ബോഡിയിലുള്ള ലൈൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. പേടിച്ചുപോയി. ഗോപ്രോ ഉണ്ടെന്ന് വെള്ളത്തിന് മുക്കിയൊക്കെ എടുക്കണത് നല്ല. ശരിക്കു പറഞ്ഞാൽ ഈ പീക്കോക്ക് ബാസിനെ വീണ്ടും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരാനുള്ളൊരു കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. ജോ ആൻഡ് മോളി എന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് പുള്ളിയുടെ പ്രൊഫൈല്. പുള്ളിയാണ് ചോദിച്ചത് ഇത്രയൊക്കെ മോൺസ്റ്റർ ഫിഷിനെ വാങ്ങിയിട്ടും പീക്കോക്ക് ബാസ് ഇല്ലാത്ത എന്തോ ഒന്ന് മോൺസ്റ്റർ ടാങ്ക് ആണ്. പുള്ളിയാണ് നമ്മളന്ന് പെരുകയേറ്റിയത്. ഏതായാലും ഇതൊക്കെ ഒന്ന് കയ്യിൽ കുത്തും. ഏതായാലും ഇപ്പോൾ നമുക്ക് പീക്കോക്ക് ബാസ് കൂടെ രണ്ടെണ്ണം ആയി ചുരുക്കി പറഞ്ഞാൽ. ഇനിയിപ്പോൾ നമുക്ക് യുവമാരൊക്കെ മിക്സ്ഡ് കപ്പിയായിട്ടോ, ഇനിയൊന്നും നോക്കാനില്ല. ഇനിയിപ്പോൾ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.